നമസ്കാരം, ഞാൻ റിയാസ് മജീദ്. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് 75 വർഷം പിന്നോട്ട് ഒന്ന് നടന്നു നോക്കാം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യമാക്കപ്പെടുന്നു. Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. വിഭജനത്തിന്റെ കൈപ്പേറിയ നാളുകളിലൂടെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്നത്. എന്തായിരുന്നു ഈ വിഭജനത്തിന്റെ പിന്നിലെ റീസൺ? വിഭജനത്തിന്റെ കഥ ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ കഥ പറയാനുണ്ട്. അതിൽ വളരെ കൗതുകകരമായ ഒരു കഥ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. എന്താണെന്ന് വേ, ഈ കഥയിൽ മൂന്ന് കഥാപാത്രങ്ങളാണ് മെയിനായിട്ടുള്ളത്. മുഹമ്മദ് അലി ജിന്ന, ജവഹർലാൽ നെഹ്റു, എഡ്വിന മൗണ്ട്ബാറ്റൻ. ഈ മൂന്ന് പേരും ഒരു കോളേജിൽ ഒരുമിച്ച് പഠിച്ചിരുന്നവരാണ്. ഇവർ മൂന്ന് പേർക്കിടയിൽ ഒരു ട്രയാംഗുലർ ലവ് സ്റ്റോറി ഉണ്ടായിരുന്നു. എഡ്വിന മൗണ്ട്ബാറ്റൻ തൻ്റെ ഭർത്താവായ മൗണ്ട്ബാറ്റനോട് അഭ്യർത്ഥിച്ചു ഇന്ത്യ വിഭജിക്കപ്പെടണം. എന്നിരുന്നാലേ ജവഹർലാൽ നെഹ്റുവിനും മുഹമ്മദ് അലി ജിന്നയ്ക്കും പ്രൈം മിനിസ്റ്റർ ആവാൻ കഴിയുകയുള്ളൂ. ജോക്സ് അപ്പാർട്ട്, ഈ കഥയുടെ യാഥാർത്ഥ്യം തേടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ കൗതുകകരമായ ഒരു കാര്യം മനസ്സിലാകും. 1892 മുഹമ്മദ് അലി ജിന്ന ലോ പഠനത്തിന് ചേരുമ്പോൾ ജവഹർലാൽ നെഹ്റുവിന് 3 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എഡ്വിനയാണെങ്കിൽ ജനിച്ചിട്ട് പോലുമില്ല. ഇങ്ങനത്തുള്ള റൂമേഴ്സൊക്കെ നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം. യഥാർത്ഥ ഹിസ്റ്ററി എന്തായിരുന്നു? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ റിയൽ പാർട്ടീഷൻ? നമുക്ക് കടക്കാം റിയൽ സ്റ്റോറിയിലേക്ക്. കച്ചവടത്തിനായി നിരവധി യൂറോപ്യൻസ് ഇന്ത്യയെ തേടി എത്തി തുടങ്ങി. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ബ്രിട്ടീഷുകാർ. പക്ഷേ ബ്രിട്ടീഷുകാരാണ് വേരൂന്നിയത്. എന്തുകൊണ്ടാണ്? കാരണം അവർ മോണോപോളി ഓഫ് ട്രേഡ് ക്യൂൻ എലിസബത്തിൽ നിന്നും സ്വന്തമാക്കിക്കൊണ്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. അതുപോലെ തന്നെ അവരുടെ ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് അവർ ഇവിടെ കച്ചവടം ആരംഭിച്ചത്. കച്ചവടത്തിന് വന്നവർ പയ്യെ പയ്യെ നമ്മുടെ കാര്യക്കാരായി മാറി, നമ്മുടെ ഭരണകർത്താക്കളായി മാറി. 1857 വരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യ ഭരിച്ചിരുന്നതെങ്കിൽ 1858 ക്യൂൻസ് പ്രൊക്ലമേഷന് ശേഷം പൂർണ്ണമായും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വന്നു ഇന്ത്യ. 1857 ഷിബോയ് മ്യൂട്ടിനി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു ഫാക്ടർ ഹിന്ദു മുസ്ലിം യൂണിറ്റിയാണ്. ആ ഹിന്ദു മുസ്ലിം യൂണിറ്റി എങ്ങനെ തകർക്കപ്പെട്ടു, എങ്ങനെയാണ് അത് ഇന്ത്യൻ പാർട്ടീഷനിലേക്ക് നയിച്ചത്? ഇത്തരത്തിലുള്ള കഥകൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.